സഹോദരി സഹോദരന്മാരെ, ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ നിറഞ്ഞു നിൽക്കുന്ന ദിനങ്ങളാണിത്. അതിൻ്റെ ഒരു പരിച്ഛേദമാണ് ഈ അയ്യങ്കാളി ഹോളിലും പുറത്തും നമുക്ക് കാണാനാവുന്നത്. ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ വിദ്യാർത്ഥി ജീവിതകാലം തൊട്ട് സജീവ രാഷ്ട്രീയ രംഗത്തുണ്ടായ ഉമ്മൻചാണ്ടി വിദ്യാർത്ഥി ജീവിതകാലം മുതൽക്ക് തന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും നല്ല രീതിയിലുള്ള പ്രചാരകനും സംഘാടകനും ആയിരുന്നു എന്നത് നമുക്കറിയാം. ഒരു നിശ്ചിത കാലം കഴിയുന്നതോടെ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായി മാറുകയായിരുന്നു. ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മുതൽക്ക് തന്നെ കോൺഗ്രസിൻ്റെ അതിപ്രധാനികളിൽ ഒരാളായി അദ്ദേഹം മാറിയിരുന്നു. അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി പ്രവർത്തനം ഇവിടെ പറഞ്ഞു. 1970 അദ്ദേഹം നിയമസഭാ പ്രവർത്തനം ആരംഭിച്ചു വന്നു. ആ നിയമസഭയിൽ ഒരു കൂട്ടം പുതിയ അംഗങ്ങൾ കടന്നു വന്നിരുന്നു. അതിൽ ഉമ്മൻചാണ്ടിയുടെ പ്രത്യേകത പിന്നീട് ഇതേവരെ പുതുപ്പള്ളി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് 53 വർഷവും ഉമ്മൻചാണ്ടി ഉണ്ടായി എന്നതാണ്. അതും പാർലമെൻ്ററി പ്രവർത്തനത്തിൽ ഒരു റെക്കോർഡ് തന്നെയാണ്. ആ കാലത്ത് തന്നെ നിയമസഭാ പ്രവർത്തനം ആരംഭിച്ച ഒരാളാണ് ഞാൻ. ഞങ്ങൾ ഒന്നിച്ചാണ് തുടങ്ങിയതെങ്കിലും നിയമസഭാ പ്രവർത്തനം തുടങ്ങിയതെങ്കിലും എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടക്ക് ഇടക്കിടക്ക് അതിന് ഗ്യാപ്പുണ്ടായിരുന്നു. എന്നാൽ ഉമ്മൻചാണ്ടി തുടർച്ചയായി ആ പ്രവർത്തനം ഭംഗിയായി നിറവേറ്റിപ്പോയി. അതിൻ്റെ ഭാഗമായി കേരളത്തിലെ പ്രധാനപ്പെട്ട വിവിധ വകുപ്പുകൾ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു. അതിലൂടെ ഭരണാധികാരി എന്ന നിലക്ക് നല്ല രീതിയിൽ ശോഭിക്കുന്ന ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം എന്ന കേരളത്തിന് മുന്നിൽ തെളിയിക്കുക തന്നെ ചെയ്തു. ആ വിപുലമായ അനുഭവ പരിജ്ഞാനം 2 തവണ മുഖ്യമന്ത്രിയായ ഘട്ടത്തിലും അദ്ദേഹത്തിന് വലിയ തോതിൽ ശക്തി പകർന്നു വന്നത് നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. ഈ എല്ലാ ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത പാർട്ടിയെ, തൻ്റെ പാർട്ടിയായ കോൺഗ്രസ്സിനെ എല്ലാ രീതിയിലും ശക്തിപ്പെടുത്തുന്നതിന് അങ്ങേയറ്റം പ്രാധാന്യം കൊടുത്തു എന്നുള്ളത്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും ചലിക്കുന്ന നേതാവായി അദ്ദേഹം പിന്നീട് മാറിയതാണ് നാം കണ്ടത്. അതിൻ്റെ ഭാഗമായി കോൺഗ്രസ് പാർട്ടിയിൽ അദ്ദേഹത്തിനുണ്ടായ സ്വീകാര്യത, അദ്ദേഹത്തിൻ്റെ നേതൃശേഷിയുടെ പ്രത്യേകത തന്നെയായിരുന്നു. കോൺഗ്രസ് അടക്കമുള്ള
UDF എന്ന മുന്നണിയുടെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായും അദ്ദേഹം മാറുന്നത് നാം കണ്ടു. ഇതിലെല്ലാം ഒരു പ്രത്യേകമായ നേതൃവൈഭവം അദ്ദേഹം പ്രകടിപ്പിച്ചു എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കും. ഒടുവിൽ വല്ലാത്ത രോഗം അദ്ദേഹത്തെ വേട്ടയാടുന്ന അവസ്ഥ വന്നെങ്കിലും ആ രോഗത്തിന് മുന്നിൽ ഒരു ഘട്ടത്തിലും തളരാതെ തന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്വം നിറവേറ്റിയേ തീരുവെന്ന വാശിയോടെയായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചു വന്നത്. രോഗാവസ്ഥയിൽ കഴിയുമ്പോൾ ഒരു ചികിത്സ കഴിഞ്ഞ് തിരുവനന്തപുരത്ത് ഒരു പരിപാടിയിൽ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം നേരത്തെ കണ്ടതിനേക്കാളെല്ലാം വലിയ തോതിൽ പ്രസരിപ്പും ഉന്മേഷവും വീണ്ടെടുത്തിരുന്നു. കാഴ്ചയിൽ തന്നെ നല്ല മാറ്റമുണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നത് ഒരു ക്രൈസ്തവ മതാധ്യക്ഷൻ്റെ സ്ഥാനാരോഹണ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷമുള്ള തിരുവനന്തപുരത്തെ അദ്ദേഹത്തിനുള്ള സ്വീകരണ പരിപാടിയായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഉമ്മൻചാണ്ടിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പ്രസരിപ്പ് വീണ്ടെടുക്കാനായി എന്നത് കണ്ടപ്പോൾ ഈ ആൾക്കൂട്ടത്തിനിടയിൽ ഞങ്ങളൊരു സ്വകാര്യം പറയുകയുണ്ടായി, നല്ല മാറ്റമാണല്ലോ വന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ചികിത്സിച്ച ഡോക്ടറുടെ പേരെന്നോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ചികിത്സയായിരുന്നു എന്ന് നല്ല മാറ്റമുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ആ ഡോക്ടറെ വിളിച്ച് അനുമോദനം അറിയിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ പറയുന്നതൊന്നും അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറാകുമെന്നറിയില്ല, വിശ്രമിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വിശ്രമം ഉമ്മൻചാണ്ടിയുടെ കൂടപ്പുറപ്പല്ലായിരുന്നു. അപ്പോഴും പാർട്ടിയെ എങ്ങനെയൊക്കെ ശക്തിപ്പെടുത്താമെന്നതിനാണ് അദ്ദേഹം പ്രാമുഖ്യം കൊടുത്തത്. അപ്പോൾ അതികഠിനമായ രോഗാവസ്ഥയിൽ പോലും കേരളത്തിലാകെ എത്തിപ്പെടുന്ന ഉമ്മൻചാണ്ടിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതായിരുന്നു ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയുടെ വിയോഗം കോൺഗ്രസ് പാർട്ടിക്ക് കനത്ത നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പെട്ടെന്നൊന്നും നികത്താവുന്ന ഒരു വിയോഗമല്ല. അതുപോലെ തന്നെ UDFനും വലിയ തോതിലുള്ള നഷ്ടം അതുണ്ടാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ദുഃഖിതരായി കഴിയുന്ന കുടുംബത്തോടും ബന്ധുമിത്രാദികളോടും അദ്ദേഹത്തിൻ്റെ പാർട്ടിയോടും മുന്നണിയോടും ഒപ്പം ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണക്കു മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.